പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. മിശിഹ തമ്പുരാനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ആരാണ് ഭാഗ്യവാൻ? ദൈവാനുഗ്രഹം ലഭിക്കുന്നവനാണ് ഭാഗ്യവാനെന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. ഒന്നാം സങ്കീർത്തനം ഭാഗ്യവാൻ എന്ന പദത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. പുണ്യങ്ങൾ തളിരിടുകയും ഫലമണിയുകയും ചെയ്യുന്ന ഈ നോമ്പുകാലത്ത് നമ്മുടെ ആത്മ വളർച്ചയ്ക്ക് ആവശ്യമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്: ജലത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും. ക്രിസ്തുവാകുന്ന ജലത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളിലും, ക്രിസ്തുവാകുന്ന പ്രകാശത്തെക്കുറിച്ച് 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിലും നാം ധ്യാനിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ പ്രധാന തിരുനാളുകളിലൊന്നായ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലമാണ് ഈ വചനഭാഗത്തിനുള്ളത്. ശിഷ്യന്മാരും ജനക്കൂട്ടവും ഫരീസേരും നിയമജ്ഞരും ചേർന്ന് ദേവാലയ പരിസരത്തിലാണ് ക്രിസ്തു ഈ പ്രബോധനം നടത്തുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. യഹൂദന്മാരുടെ കൂടാരത്തിരുനാൾ കൊയ്ത്ത് കഴിഞ്ഞ് വിജയകരമായ വിളവെടുപ്പിന് നന്ദിയർപ്പിക്കുവാൻ വേണ്ടി ജനം ദൈവസന്നിധിയിലേക്ക് കടന്നുവരുന്ന തിരുനാൾ ദിവസങ്ങളാണ്. ഓരോ ദിവസവും പുരോഹിതൻ ശീലോഹോ കുളത്തിൽ വന്ന് പാത്രത്തിൽ വെള്ളം നിറയ്ക്കുകയും പ്രദക്ഷിണമായി ദേവാലയത്തിൽ കൊണ്ടുപോയി യഹോവയായ ദൈവത്തിന് സ്തോത്രയാഗമായി ബലിപീഠത്തിൻ്റെ വശങ്ങളിൽ ഒഴിക്കുകയും ചെയ്യും. ബലിപീഠത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നീരുറവയെക്കുറിച്ച് എസ്ഐക്കിൽ പ്രവചനത്തിൽ നാം ധ്യാനിക്കുന്നുണ്ട്. 47-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗത്താണ് നാം അത് കാണുന്നത്. ബലിപീഠത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവ നദിയുടെ ഇരുവശങ്ങളിലൂടെ ഒഴുകുമ്പോൾ ആ നദിയുടെ വശങ്ങളിലായി ഭക്ഷണത്തിനുതകുന്ന ഫലവും രോഗശമനത്തിനുള്ള ഇലകളും ചൂടി നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ടെന്ന് പ്രവാചക ദർശനത്തിൽ കാണുകയാണ്. ബലിപീഠത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജീവന്റെ ഉറവ താനാണെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തുവെന്ന ജലം സ്വീകരിക്കണമെങ്കിൽ ദാഹമുള്ളവനായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി ദാഹമുള്ളവനായിരിക്കണം. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാകണം. അവനിൽ വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിനെ അവൻ സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവൻ്റെ അരുവി പരിശുദ്ധാത്മാവ് ഒഴുകുമെന്നാണ് തുടർന്നുള്ള വചനഭാഗത്ത് നാം ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിത വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പരിശുദ്ധാത്മാ നൽവരങ്ങൾ. യേശുവെന്ന ജീവജലത്തെ സ്വീകരിക്കുന്നത് വഴിയാണ് അത് നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് ദാഹങ്ങളും മോഹങ്ങളുമുള്ള മനുഷ്യജീവിതത്തിൻ്റെ ദാഹശമനത്തിന്, മോഹസാഫല്യത്തിന് ക്രിസ്തുവിനെയാണ് നാം സ്വീകരിക്കേണ്ടത്. ബാഹ്യമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ള എല്ലാം നമ്മുടെ ദാഹത്തെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ തിന്മകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. യേശുവെന്ന ദാഹജലം സ്വീകരിക്കുന്നവൻ അവൻ്റെ ദാഹം ശമിക്കുകയും അവൻ പരിശുദ്ധാത്മാ കൃപാവരമുള്ളവനായി തീരുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 8 മുതൽ 8-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗത്ത് ക്രിസ്തു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. വ്യഭിചാരിണിയായ സ്ത്രീയെ വിധിക്കാതെ അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ക്രിസ്തുവാണ്. തുടർന്ന് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിക്കുന്നത്. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ നാം ധ്യാനിക്കുന്നുണ്ടല്ലോ. ഈ നോമ്പുകാലത്ത് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിലെ ഇരുട്ട് ഇല്ലാതാകും. ഇരുട്ട് ഇല്ലാതാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വെളിച്ചം നിറയുകയും ആ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലൂടെ ഈ ലോകത്തെ കാണുവാനും ഈ ലോകത്തിന് ദൈവിക നന്മകൾ നൽകുവാനും സാധിക്കും. കുടുംബജീവിതത്തിലും പൗരോഹിത്യത്തിലും സന്യാസത്തിലും ക്രിസ്തുവെന്ന പ്രകാശത്തെ സ്വീകരിച്ച്
നമ്മുടെ ജീവിതത്തിൻ്റെ ദാഹത്തിൽ ശമിക്കുന്ന ക്രിസ്തു എന്ന ജീവജലത്തെ സ്വീകരിച്ച് ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് തയ്യാറാകാം. വിധികളില്ലാതെ വീണ്ടെടുക്കുന്നവനാണ് ക്രിസ്തു. മാറ്റത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഈ നോമ്പുകാല യാത്രയിൽ ഈ പ്രബോധനത്തോട് ചേർന്ന് നിന്ന് യേശുവിൽ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ ഉറപ്പിക്കുവാൻ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. തീഷ്ണതയിൽ മാന്നിക്കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും അവ്യക്തിപരമായ ജീവിതങ്ങളിൽ പ്രകാശമാനമാകുന്നത് വഴി നമ്മുടെ ചുറ്റിലും യേശുവെന്ന പ്രകാശത്തെ ഭക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. തമ്പുരാൻ നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ തിരുനാമത്തിൽ ആമേൻ.